അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെ മുഖം ശരീരം ഒരേപോലെ പെട്ടെന്ന് വെളുത്ത് നമ്മക്ക് എത്രത്തോളം നിറം വേണോ അത്രയും നിറം വെക്കാൻ പറ്റണ, അത് നമ്മളെ വീട്ടിൽ എപ്പോഴുണ്ടാണ് രണ്ടേ രണ്ട് സാധനങ്ങൾ. അതിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ഒരു രണ്ട് ക്യാരറ്റ് ഇങ്ങോട്ട് അല്ല ബീട്രൂട്ട് ഇങ്ങോട്ട് വാങ്ങിക്കോളിട്ടാ, എന്നാ പിന്നെ നമുക്ക് പിന്നെ നമ്മളെ വീട്ടിൽ ഒരു സാധനം കൂടി ഉണ്ടായാൽ മതി, അത് പിന്നെ എല്ലാവരും വീട്ടിലുണ്ടാവും. അപ്പം അത് രണ്ടും വെച്ച് കണ്ടാണ് നമ്മളിന്നിപ്പോൾ മുഖം വെളുക്കണ നല്ലൊരു ക്രീം എന്നോ പൗഡർ എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഏതായാലും നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ കറണ്ട് ഇല്ലാത്തവർക്കുള്ള പരിപാടിയാണ് ഞാൻ ആദ്യം കാട്ടി തരുന്നത്. കറണ്ട് ഉള്ളൊരു മിക്സിന്റെ ജാറങ്ങൾ എടുത്തോളി. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഒരു മഴക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും ദിവസമൊക്കെ കറണ്ട് ഇല്ലാതെ നിന്ന നാടും പെരിയൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണെ, ഇപ്പൊ ഇവിടെ കറണ്ടൊക്കെ ഉണ്ട് കേട്ടാ. ഞാൻ ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണെ, കറണ്ട് ഉള്ളതുകൊണ്ട് ഈ ഒരു ചണ്ടി അടക്കം മിക്സിന്റെ ജാറിൽ അങ്ങോട്ട് ഇടുകയാണ്. അപ്പൊ കറണ്ട് ഇല്ലാത്തവര് ഇതേമാതിരി ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത് കാണ്ട് പീഞ്ഞു കാണ്ട് ഈ ഒരു ബീട്രൂട്ടിന്റെ നീരിങ്ങോട്ട് എടുത്തോളി. അപ്പം ചില ആൾക്കാർക്കൊക്കെ ഉണ്ട് മുഖം വെളുക്കാനൊക്കെ നല്ല പൂതി ഉണ്ടാവും, വെളുക്കാനും അതേമാതിരി തന്നെ കുറച്ചൊരു ചോർക്കുണ്ടാകാനൊക്കെ പൂതി ഇല്ലാത്തവർ ആരാ ഉണ്ടാകുക? ഇനി ഉണ്ടാകാത്തവരുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ അങ്ങോട്ട് കമൻറ്റ് ചെയ്തോളിട്ടാ, അങ്ങനത്തവരുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയാലോ. ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണ്, മുഖം വെളുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പഠിച്ചു തന്ന നിറം മതി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ആരും ഇത് കണ്ടുകൊണ്ട് ഇടങ്ങേറാണ്ട. എന്നാലും ഒരുപാട് ആൾക്കാരുണ്ടാവും കുറച്ചൊരു നിറം കിട്ടിയെങ്കിലേന്ന് കരുതണോല്. അതെന്താന്ന് വെച്ചാൽ ഒരു പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇത്തിരി ഗ്ലാമറൊക്കെ ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാകില്ലേ? അപ്പം അങ്ങനത്തെ പോലൊക്കെ നമ്മൾക്ക് പിന്നെ ഒരുപാട് ഇതൊക്കെ കിട്ടും പങ്കാടിയിൽ നിന്നും ഒക്കെ, പക്ഷേ ഒരുപാട് പൈസയും വേണം. പിന്നെ ആണെങ്കിൽ അതൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ പല സൈഡ് എഫക്റ്റിൻ്റെ പല ജാതി പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്യും. ഇതാകുമ്പോൾ പിന്നെ അതൊന്നും ഇല്ലേ, നമ്മളെ പെരിയിലുണ്ടാണ് ബീട്രൂട്ടും അതേമാതിരി തന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറിയൊരു സംഭവം കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് റെഡിയായും ചെയ്ത് പിന്നെ ആണെങ്കിൽ ഇത് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ ദിവസത്തിന് ഒരു കേടും വരാതെ നമുക്ക് തേക്കും ചെയ്യാം. അപ്പം എന്താ വെച്ചാൽ ഇതൊക്കെയാണ് ഞാനിത് നല്ലോണം അങ്ങോട്ട് അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആ പീഞ്ഞിന് ആ ഒരു വെള്ളമൊക്കെ കൂട്ടിയാണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കൊന്നും വേണ്ട, ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് എന്തിനാ വെച്ചാൽ നിങ്ങൾക്കൊന്ന് കറണ്ട് ഇല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പീഞ്ഞെടുത്തോളി എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളിത് ചെറുതാക്കിയാണ്ട് കട്ട് ചെയ്ത് കണ്ട് മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് അരച്ചിട്ട് അതിൻ്റെ ആ നീര് മാത്രം ഇതേമാതിരി ഇങ്ങോട്ട് ഒന്ന് പീഞ്ഞെടുത്താളിട്ടാ. ഇനി ചണ്ടിയോടെ കിടണ്ട, പിഞ്ഞെടുക്കുകയാണ് നല്ലത്. അതല്ല നല്ലോണം അരിഞ്ഞിക്കണമെന്നുണ്ടെങ്കിൽ പിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, ആ ചേൽക്കാണ് പറഞ്ഞോളി, അതൊക്കെ നിങ്ങൾ തൃപ്തി പോലെ അങ്ങോട്ട് ചെയ്തോളി. ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണ് ഞാനേ ഈ ഗ്രേറ്റ് ചെയ്ത് ഈ ഒരു ഗ്രേറ്ററും ഈ ഒരു പ്ലേറ്റും അതിലൊക്കെ നല്ലോണം ഇതിൻ്റെ നീരുണ്ടേ. അപ്പം ഞാനെന്ത് ചെയ്ത് അതൊക്കെ ഒന്ന് കുറച്ച് വെള്ളം തൊട്ട് കാണ്ട് ഇതൊക്കെയാണ് മിക്സിൻ്റെ ജാറും മൂടിയും എല്ലാം കൂടി ആയപ്പോൾ ആ ഒരു വെള്ളം കൂടി ഇതിലേക്ക് പാർന്നു കൊടുക്കുകയാണ്. എന്താ വെച്ചാൽ നമുക്കിത് നല്ലോണം അങ്ങോട്ട് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ജ്യൂസ് ആദ്യം തന്നെ ഒരുപാട് അങ്ങോട്ട് വറ്റിച്ചെടുത്തിട്ടാ, വറ്റിങ്ങനെ വരുന്ന ഒരു സമയമാകുമ്പോഴാണ് നമുക്കിതിലേക്ക് പൊടി ചേർക്കാനുള്ളത്. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണ് ഇതാണ് നീര്. അപ്പോൾ ഞാൻ അരിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചോളി. എൻ്റെ ഈ മിക്സിൻ്റെ ജാറ് നല്ല മൂർച്ചുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അരിച്ചാത്ത ഇട്ടാ. ഇനി വേണമെങ്കിൽ ഒന്ന് അരിച്ചാളേണ്ടി. ഏതായാലും ഇങ്ങോട്ട് വെക്കുകയാണ് ഞാനിതാ ഗ്യാസ് സ്റ്റൗമൊക്കെ വെച്ചിക്കണ്. ഇനി നമുക്ക് ഇതൊന്നും ഇങ്ങോട്ട് തീ കൂട്ടിക്കാണ്ട് എന്ത് ചെയ്യുക, കത്തി ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളി ഇട്ടാ. നിങ്ങൾക്ക് നല്ല വളക്കാനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമൊക്കെ വെച്ചോളി. അപ്പോൾ ഇതിങ്ങനെ കുറച്ചൊന്നും ഇങ്ങനെ ചൂടായി വരുന്ന നേരത്താണ് നമുക്ക് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണ്ടേ. അപ്പൊ ഇതൊക്കെയാണ് തിളച്ചു വരുന്നത്. തിളച്ചു വരാനാവുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വല്യാപ്പ സ്പൂണാണ്, നിങ്ങൾക്ക് ടേബിൾ സ്പൂണൊക്കെ നോക്കുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പൊടിയൊക്കെ ഇട്ടോളി. അപ്പോൾ ഇത് ഞാൻ നമ്മൾ സാധാരണ പൗഡർ രൂപത്തിലല്ല കേട്ടാ, ഒരു ക്രീം രൂപത്തിലാണ്. അപ്പോൾ നിങ്ങൾ പൗഡർ രൂപത്തിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ ടേബിൾ സ്പൂൺ പൗഡർ ഇട്ടെങ്കിൽ ആ ഒരു രീതിയിൽ കിട്ടുള്ളൂ. ഇതിപ്പോൾ കണ്ടാണ് ക്രീം രൂപത്തിലാണ്. അപ്പോൾ ആ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, അത്യാവശ്യം വലുപ്പത്തിൽ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് ഇതേമാതിരി ആക്കിയെടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നല്ല ഡ്രൈ ആയിട്ട് വരും തോന്നുന്നില്ലാന്നുണ്ടെങ്കിൽ, കുറച്ചൊക്കെ ഒരു നീര് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ലേശം കൂടി പൊടി ഇട്ടോളി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് അതും ഇതുപോലെ അങ്ങോട്ട് ഇളക്കുക. എന്താ വെച്ചാൽ അരിപ്പൊടിയാണ് കേട്ടാ. അപ്പോൾ ഈ അരിപ്പൊടി നിങ്ങളെടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ ആ നേരത്ത് നിങ്ങൾ ബേജാറാണ്ട, നിങ്ങളെ പെരിയിലുണ്ടാവില്ല പച്ചരി. അപ്പോൾ പച്ചരിയില്ലാത്ത വീട് ഓടി ഉണ്ടാവില്ലല്ലോ. അരിപ്പൊടി ഒരു പക്ഷേ ഇല്ലെങ്കിലും പച്ചരി എല്ലാവരും വീട്ടിലുണ്ടാവും, കാരണം നേരം വെളുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കടി ഉണ്ടാക്കണേ പച്ചരിയെങ്കിലും വേണ്ടേ.
അപ്പോൾ ആ അരി ഒരു 2 ടേബിൾ സ്പൂണേ വെള്ളത്തിട്ടിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റെ കൂടെ ഒന്നാണ്ട് അടിച്ചാൽ മതി. അപ്പോൾ അരിയും അരിപ്പൊടി റെഡിയായി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ മറക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലാതെ അരിച്ച നിങ്ങൾ ഇത് ഉണ്ടാക്കാതൊക്കെ മക്കളെ, ഇത് അത്രക്കൊന്ന് പറയാൻ ഇത് നിങ്ങൾ ഒന്ന് തേച്ച് നോക്കേണ്ടി. ഈ ക്യാരറ്റ് അല്ല, ബീറ്റ്റൂട്ട് പൊതുവേ നിറം വെക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നേരെ കൊണ്ടുപോയി തേച്ചാൽ നമ്മളെ മുഖം ചുവപ്പ് കളറാവും. അപ്പോൾ എന്ത് ചെയ്യുക, അരിപ്പൊടി, പിന്നെ അരിപ്പൊടിനെ ഗുണം പറയാനുമില്ലല്ലോ. ഈ ഒരു അരിപ്പൊടി എന്തെല്ലാം ക്രീമിൽ തേക്കുന്നില്ലേ, ഫേസ് ക്രീമിൽ ഒരുപാട് സംഭവത്തിൻ്റെ കൂടെ, പിന്നെ ഇപ്പം അരിപ്പൊടിയും തക്കാളി നീരും, അങ്ങനെ നമുക്ക് നാച്ചുറലായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരുപാട് ഫേസ് പാക്കിലൊക്കെ ഇത് നമ്മൾ ഈ അരിപ്പൊടി യൂസ് ആക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ അരിപ്പൊടിയൊക്കെ യൂസ് ആക്കിയിട്ട് ക്യാരറ്റൊക്കെ വെച്ചിട്ട് അല്ല ബീറ്റ്റൂട്ട് എപ്പോഴും മാറണേ, എപ്പോഴും മാറിക്കൊണ്ട് നിൽക്കും ഇൻ്റെ വർത്തമാനം. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചാളിട്ടാ, ക്യാരറ്റ് തന്നെ വരുള്ളൂ ബീറ്റ്റൂട്ടിന്. ഏതായാലും കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഞാൻ അതിന് ലേശം എടുത്ത് കണ്ട് ഋതുവാണെങ്കിൽ കുറേ നേരമാണ് ഇപ്പോൾ കൂടി, സ്കൂളും ഇല്ല മദ്രസ്സും ഇല്ല, ഭയങ്കര ഇതാണല്ലോ അവർക്കിപ്പോൾ, വലിയൊരു സുഖമുള്ള കാലമാണല്ലോ കുട്ടികൾക്ക്. അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും കുറച്ച് ദിവസമായാലും ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കേൾക്കണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്കൂളായിട്ടും മദ്രസ്സായിട്ടും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഓൾക്കിപ്പോൾ എന്താ പറയുക, ഇൻ്റെ വൈത്തല നടക്കണം പണി. ഞാൻ എന്താ ചെയ്യണേ, എന്താ ഉണ്ടാക്കണേ. അപ്പൊ ഞാനിപ്പോ എന്തൊരു വെളുക്കാനുള്ള പരിപാടിയാന്ന് കേട്ടപ്പോ തുടങ്ങിയതാണ് വെച്ചാൽ എനിക്കും തേച്ച് തരും. അപ്പൊ പിന്നെ ഞാനും വിചാരിച്ച് ഒരുപാട് ആൾക്കാരുണ്ടാവും, ഞാനേക്ക് കുറച്ച് തേനൊക്കെ ഇറ്റിച്ചീനി ഇട്ടാ. അപ്പൊ ആ തേൻ ഇട്ടിച്ചത് ഞാൻ ലേശം തേൻ ഇറ്റിച്ചീനി, ആ തേന് കണ്ടുകാണ്ട് ലേശം കൈക്കലാക്കിയാണ് അങ്ങനെ 30 പേര് ഇങ്ങനെ നാമക്ക. അപ്പോളേ എന്താ വെച്ചാല് നിങ്ങൾ എന്ത് ചെയ്യാ, ഇപ്പം ഇനിയിപ്പം ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവും ഈ തേനും അരിപ്പൊടിയും എന്താണ് ബീറ്റ്റൂട്ടൊക്കെ മുഖത്ത് തേച്ചാൽ എന്തെങ്കിലും പൊന്തുവോ ഒക്കെ പേടിച്ചിന് ആളുകളുണ്ടെങ്കിൽ ഒരു പേടി വേണ്ട മക്കളെ. ചെറിയ കുട്ടിയാണ് ഋതു, ഇങ്ങനെ 8, 9, 10, 11 വയസ്സായ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓല മുഖത്തൊക്കെ തേക്കാൻ യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ ഋതുവിന് ഞാൻ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, ഞാനിപ്പോൾ ഇതിൽ ഈ ഒരു തേനാണ് ചേർത്തുകണ്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇത് ചേർക്കുക, കറ്റാർവാഴൻ്റെ ജെല്ല് ചേർക്കുക. അപ്പോൾ കറ്റാർവാഴൻ്റെ ജെല്ലൊക്കെ ചേർക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയ ജെല്ലുണ്ടെങ്കിൽ അത് നേരെ കൊണ്ടുപോയി ചേർക്കുക. പക്ഷെ നമ്മൾ വീട്ടിലുള്ള കറ്റാർവാഴയാണ് നിങ്ങൾ ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ കറ്റാർവാഴ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് കുത്തനെ ചാരിയിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞക്കറൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം മാത്രമേ ഇതിക്ക് കൂട്ടാൻ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കറ്റാർവാഴൻ്റെ ജെല്ല് ചേർത്തിട്ട് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖം എന്തായാലും ചൊറി പൊടിച്ചു. അപ്പോൾ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയും ഇപ്പം മുഖം വെളുക്കാൻ വേണ്ടി തേക്കണ കാണിച്ചെന്നാണ്. പിന്നെ ചൊറിഞ്ഞിട്ട് വയ്യല്ലോ എന്ന് കരുതരുത്. പിന്നെ നിങ്ങൾക്ക് ഇതില്ല, എന്താണ് ഇതില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റോസ് വാട്ടർ ഉണ്ടാവില്ല, റോസ് വാട്ടർ ഒഴിച്ചാലും മതി കേട്ടോ. ഇനിയിപ്പോൾ റോസ് വാട്ടർ എങ്ങനെ ഉണ്ടാകുന്നുള്ളത് വെച്ചാൽ, നമ്മൾ എല്ലാവരും പരിയിലും ഇപ്പോൾ റോസാപ്പൂവൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ റോസാപ്പൂവ് കുറച്ചെടുത്തുകൊണ്ട് കുറച്ച് വെള്ളം പാറ തിളപ്പിച്ചെടുക്കണതാണ് റോസ് വാട്ടർ. അപ്പോൾ അത് വലിയ സംഭവം ഒന്നല്ല കേട്ടോ, പേര് കേട്ടോ വിചാരിച്ച ഇത്ര വലിയൊരു സംഭവമല്ല, അതാണ് മക്കളെ റോസ് വാട്ടർ. അപ്പോൾ അത് കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ ഒറ്റിച്ചാലും മതി, ഒന്നുമില്ലെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൊണ്ട് പറന്നോളി, എന്നിട്ട് മുഖത്ത് തേച്ചാലും ഈ ഒരു സംഭവങ്ങൾ തേച്ചിട്ട്. ഇനിയിപ്പോൾ ചിലവരൊക്കെ രാത്രിയിലൊക്കെ തേക്കുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ല കളർ വെച്ച് കഴിഞ്ഞിട്ടോ, ഓളെ തേക്കണതിന് മുമ്പ് നിങ്ങൾ കണ്ടീനില്ലേ. അപ്പോൾ ഒരു അരമണിക്കൂറും തേച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ നമ്മളെ മുഖത്തിന് കിട്ടും. അപ്പോൾ നിങ്ങളത് ആഴ്ചയിലൊരു 3 പ്രാവശ്യമെങ്കിലും തേക്കുക. അതേപോലെ തന്നെ എന്താണ് രാത്രിയിലൊക്കെ തേക്കുന്ന ആൾക്കാരുണ്ടാവും, അപ്പോൾ അങ്ങനത്തെ പോലൊക്കെ ആണെങ്കിൽ ബെഡ്ഷീറ്റ്, തലേണ, കവർ, അയിമലൊന്നും കൊണ്ടുപോയാക്കണ്ട, ഒന്നും ചെയ്യണ്ട. ഒരു അരമണിക്കൂർ തേക്കുമ്പോഴേക്കും ഇത് നല്ലോണം ഡ്രൈ ആയിട്ട് വരും, പിന്നെ അത് കഴുകി കളഞ്ഞാൽ മതിയാവും. അപ്പം നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ, നിങ്ങൾ കുറച്ച് ദിവസം തേച്ച് നോക്കി, നല്ല മാറ്റമാണ്. അപ്പം നിങ്ങളിത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഒരു ഡബയിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്കിത് മുഖത്ത് തേക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ വലിയൊരു ചിലവൊന്നും ഇല്ലല്ലോ. അപ്പം തേന് വേണമെന്നൊന്നും നിർബന്ധമല്ലേ. അപ്പോൾ തേൻ ഉണ്ടായപ്പം തേന് മുഖത്തിന് നമ്മുടെ ചർമ്മത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നൊരു സംഭവമാണ് തേന്. അപ്പോൾ തേനും അതെല്ലാന്നുണ്ടെങ്കിൽ കറ്റാർവായ, റോസ് വാട്ടർ, ഇത് ഏതെങ്കിലുമൊക്കെ ഒന്ന് ചേർത്തോളി. എന്നിട്ട് ഇതുപോലൊന്ന് ഉണ്ടാക്കി മുഖത്ത് കുറച്ച് ദിവസം തേച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് നല്ല മാറ്റം. പിന്നെ അപ്പം എന്താ ചെയ്യുക, അപ്പം നമ്മളെ വീഡിയോക്ക് താഴെ നിങ്ങളൊരു ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ
ഈ ഒരു എന്താണ് ഇതിനിപ്പോൾ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളേ, നല്ലൊരു ക്രീമാണ് ഏതായാലും. അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകാരും ഫ്രണ്ട്സ് ഗ്രൂപ്പുകാരും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ ഇതേപോലെ കുറച്ചൊരു നിറം വെക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഇത് നല്ലൊരു യൂസ്ഫുള്ളാണ് ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നിങ്ങനെ മുഖത്ത് കാണിക്കണ, അതുപോലെ തന്നെ മുടിയൊക്കെ ഇങ്ങനെ കാട്ടി വട്ടം കറങ്ങിയൊക്കെ കാണിച്ചതിന് എന്താ വെച്ചാൽ, ഞാനിതിന് കുറച്ച് മുമ്പ് എന്താണ് ഒരു മുടി വലുതാണൊരു വീഡിയോ ഇട്ടീന് കേട്ടോ. അപ്പോൾ അതോളും തലയിൽ ഒക്കെ ഇങ്ങനെ തേച്ച് കൊടുത്ത് കൊടുത്ത് മുടിയൊക്കെ കുറച്ച് നല്ല കട്ടിയും ഉള്ളും ഒക്കെ ഇങ്ങനെ വന്നപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയണം നിങ്ങളോട്. അപ്പോൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കണം. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇത് മുഖത്ത് തേക്കുമ്പോൾ ഒരു മുഖത്തിന് അധികൊരു കുറച്ചൊരു എന്താണ് റോസ് കളർ പോലെ ഒക്കെ ഇങ്ങനെ ആയപ്പോളേ ഓക്ക് ഭയങ്കര ഈ കളറാണ് ഓക്ക് ഭയങ്കര ഇഷ്ടമായത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയണം. പക്ഷെ ഞാനെന്താ പറയുക, എൻ്റെ സൗണ്ട് കുറച്ച് വെച്ചതാണ്. അപ്പോൾ ഓളെ കൂടെ കളിച്ചിനെ കുട്ടിൻ്റെ കേട്ടോ, ഓളാണ് ആ വിളിക്കണത് തേക്കാൻ. ഇനി അടുത്ത വീഡിയോയുടെ രസം.